നല്ല ആവി പറക്കുന്ന കേരള സ്റ്റൈൽ ഫിഷ് ചില്ലി. നമുക്ക് ഫിഷിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്ത് കാണുന്ന പൊതുവേ ടേസ്റ്റ് കുറഞ്ഞ കട്ട്ല ഫിഷാണ് ഇത്. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അല്ലാണ്ട് ഈ ഒരു പോർഷനും കൂടെ ഞാൻ എടുക്കണം. ഈ ഒരു പോർഷനും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. വെച്ചിരിക്കുന്ന ഫിഷ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫിഷ് ഇതിലോട്ട് ഇടുകയാണ്. സ്ക്വയർ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പിടിപ്പിക്കാം. ലെമൺ വേണമെങ്കിൽ ചേർക്കാം, ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ചേർത്താലും മതി. ഇതൊന്ന് ഫിഷിൽ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള മഞ്ഞൾ മസാല ഉണ്ടാക്കാനായിട്ട്, പിന്നെ ഈ ഫിഷ് കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടു. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് സ്പൈസ് കൂട്ടുകയോ കുറക്കോ ചെയ്യാം. വിനീഗർ ഇട്ടുകൊണ്ടാണ് ഇത്രയും റെഡ് കളർ ഇല്ലാത്തത്. നല്ല റെഡ് കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ കളറിങ് തന്നെ ചേർക്കാം. കളർ ഒരു നുള്ളു മതി, ഒരു കളർ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു കളർ ആഡ് ചെയ്തത്. കാശ്മീരി ചില്ലി പൗഡർ ആയാലും വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതൊരു 1 അവർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 വലിയ ടേബിൾ സ്പൂൺ മൈദയും 1 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ഇത്തിരി വെള്ളത്തിൽ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഞാൻ ഇതിലൊരു കോട്ടിങ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്യുന്നത്. ഈ ഫിഷ് പീസസ് നന്നായി മാരിനേഷൻ നന്നായി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ആക്കാനുള്ള ഓയിൽ വേണമെന്നില്ല. ജസ്റ്റ് ഈ നേരത്തെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫിഷ്, അത് ഓരോരോ പീസസ്സായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. ഒരുപാട് ക്രിസ്പി ആവൊന്നും വേണ്ട, മീഡിയം ഫ്രൈ ആയി കഴിഞ്ഞാൽ പിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസസും നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പീസസ് എല്ലാം നല്ല മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഈ റോസ്റ്റ് ചെയ്യാനുള്ള ഓയിൽ മാത്രം മതി. 1 വലിയ സവാള, 3 പച്ചമുളക്, 2 ടൊമാറ്റോ, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ജിഞ്ചർ ക്രഷ് ചെയ്ത് അതിലിട്ടിട്ടുണ്ട്. ഞാൻ 2 പെപ്പറും കൂടെ അതിൽ ക്രഷ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റൈലാക്കാൻ വേണ്ടി ഞാൻ 2 ഡ്രൈ ചില്ലിയും കൂടി ഇടുകയാണ്. ഗ്രീൻ ചില്ലി പേസ്റ്റ് 1 വലിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഹോട്ട് കെച്ചപ്പ്, അതും 1 വലിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഈ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഫിഷ് ഇട്ട് കൊടുക്കുക. ഈ ഫിഷിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ആഡ് ചെയ്യണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ
ഡ്രൈ ആയിട്ട് കഴിക്കണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് പോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി ആഡ് ചെയ്യണം വെച്ചെങ്കിൽ, നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ ആ ബൗളിൽ ബാക്കി വന്ന ആ പേസ്റ്റ് ആയിട്ടുള്ള ഡൂ, അതിന് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യാണ്. വെള്ളം ആഡ് ചെയ്തിട്ട് എനിക്ക് എത്രത്തോളം ഗ്രേവി ആക്കണമെന്ന് വെച്ചാൽ അത്രത്തോളം ഇത്, കുറച്ച് മൈദ ആൻഡ് കോൺഫ്ലോറിൻ്റെ മിക്സിൻ്റെ പേസ്റ്റ് ആണ്. അപ്പം ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ബൗളൊക്കെ സ്ക്രേപ്പ് ചെയ്തെടുക്കുക അതിൻ്റെ വെള്ളം. എന്നിട്ടത് ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ബബിളായാൽ മാത്രം മതി. ഇതൊരു കേരള സ്റ്റൈൽ സ്പൈസി കോട്ടൺ സ്പൈസി ഫിഷ് ചില്ലിയാണ്. ഫൈനലി ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്യാണ്. നമുക്ക് ചൂട്ടോടെ സെർവ് ചെയ്യാം.